ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഗബാലയിലുള്ള തുഫൻ ദാങ് കേബിൾ കാർ ടൂറിസത്തിൻ്റെ അടുത്താണ്. ടിക്കറ്റൊക്കെ എടുത്തു. ഇവിടെ രാവിലെ 9 മണിക്ക് ഓപ്പൺ ആകും, ഈവനിങ് 7:30 വരെയാണ് ടൈമിംഗ്. ഇപ്പോൾ ഏകദേശം സമയം 10 മണി കഴിഞ്ഞു. ഇതാണ് മാപ്പ്. അപ്പം നിങ്ങൾക്ക് പ്രകൃതി ഭംഗിയും അഡ്വഞ്ചറും ഒരുപോലെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മാത്രം ഇങ്ങോട്ട് വരിക. ഗൈസ്, നിങ്ങൾക്ക് ട്രക്കിംഗ് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ എന്നെ പോലെ കൊച്ചു പിള്ളേരൊക്കെ ആണെങ്കിൽ ഈസി ഓപ്ഷനാണ് കേബിൾ കാർ. സ്കൈ ട്രക്കിംഗ് എന്ന് വിശേഷിപ്പിക്കാനാണ് എനിക്കിഷ്ടം. നമ്മൾ പോവുകയാണ്, ഇതാ വണ്ടി പോകുന്നു. നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേബിൾ കാറിനകത്ത്. കുട്ടികളൊക്കെ ആയാലും ഫുൾ ചില്ലാണ്. ഈ കാട്ടിലൂടെ ട്രക്കിംഗ് ചെയ്യാൻ എനിക്ക് വലിയ ഇഷ്ടാട്ടോ, പക്ഷെ എങ്കിൽ കുറെ കാലമായിട്ട് എനിക്ക് അതിന് സാധിക്കുന്നില്ല. കൊച്ചുമക്കളാണ്. ഏതായാലും തൽക്കാലം ഞാൻ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. കാടിന് മുകളിലൂടെയുള്ള ട്രക്കിംഗ് വല്ലാത്തൊരു ഫീലാണ്. ഈ ഗ്രീനറിക്ക് മുകളിലൂടെ മഞ്ഞിൽ കുളിച്ചു പോവാന്നൊക്കെ പറയുമ്പോൾ ഹാ. മക്കള് ഏതെങ്കിലും അനിമൽസ് വരുമോ നോക്കുകയാണ്. ഇവിടെ വലിയ കൊമ്പുള്ള ഡിയേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷേങ്കിൽ സ്നോ ഷോറിങ് അത് പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ വീട്ടിൽ പോയി എന്നാ തോന്നുന്നു. ഇല്ലടാ, കാണുന്നില്ലയേ. അവർ എന്തായാലും ഈ ജേണി എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒറ്റ വിസിറ്റ് അല്ല ചെയ്യുന്നത്, ടോട്ടലി 4 സ്റ്റേഷൻസ് ആണുള്ളത്. ഓരോരോ സ്റ്റേഷനിൽ ഇറങ്ങി റിലാക്സ് ചെയ്ത് അവിടെ ചില്ലായിട്ടാണ് പോകുന്നത്. അതൊക്കെ കേബിൾ കാർ വലിയ ഇഷ്ടമായിട്ടുണ്ട്. ആള് വീണ്ടും അതിലോട്ട് കയറാൻ നോക്കിയാണ്. നമുക്ക് അവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, തൽക്കാലം അങ്ങോട്ട് മാറി നിൽക്കാം. സ്നോ ഷോറിങ് ഭയങ്കരമായിട്ടുണ്ട്. മഴ അല്ല കേട്ടോ, അത് സ്നോ ഷോറിങ്. തല്ലുപുളികള് ഇതില് ദേഷ്യം പിടിച്ചിട്ടുണ്ട്. തണുത്തിട്ട് ഇതില്ല, സമ്മർ സീസണിന്റെ ആളാണ്. വിന്റർ സീസൺ ഇഷ്ടമല്ല. ഇവിടെ സമ്മർ ആടാ, എന്നിട്ട് എങ്ങനെ ഇവിടെ വിന്റർ ആകുമ്പോ എന്തായിരിക്കും? ഈ സ്റ്റേഷനിൽ ഫണ്ണായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞങ്ങൾ സെക്കൻഡ് സ്റ്റേഷനിലോട്ട് പോവുകയാണ്. അതിന് വീണ്ടും കേബിൾ കാറിലോട്ട് കയറിയിട്ട് വേണം നമുക്ക് പോവാൻ. ഗായ്സ്, ഫസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് സെക്കൻഡ് സ്റ്റേഷനിലോട്ട് വീഡിയോ എടുത്തിട്ടില്ല. ചില്ലയായിരുന്നു, വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇപ്പം ഞങ്ങളുടെ ഒരു റെസ്റ്റോറൻറ്റിലെത്തിയിട്ടുണ്ട്. ഇവിടെ റെസ്റ്റോറൻറ്റ് കഫേ ഒക്കെ ഉണ്ട്. നല്ല തണുത്തിരിക്കുകയാണ്. മേളിലോട്ട് പോകുന്നതോറും തണുപ്പ് കൂടി വരികയാണ്. ഓക്കെ, നമുക്ക് ഇവിടെ ഇരുന്നൊരു കോഫിയൊക്കെ ഒന്ന് കുടിച്ചിട്ട്
അടുത്ത സ്റ്റേഷനിലോട്ട് പോവാം. ചൂടുള്ള കോഫി വേണോ? ഫ്രോസൺ എൽസ എന്ന് പറഞ്ഞ പോലെ ഫ്രോസൺ ഈസ. ചിരിക്കാൻ കഴിയുന്നില്ല, ഇയാള് ഫ്രോസൺ ആയിട്ടുണ്ട്. മൊത്തം കലിപ്പിലാണ്, നല്ല തണുപ്പുള്ള സ്ഥലത്ത് കൊണ്ടുവന്നിട്ട്. സെക്കൻഡ് സ്റ്റേഷനെ കടന്ന് തേർഡ് സ്റ്റേഷനിലൂടെ എത്തിയിട്ടുണ്ട്. 1500-2000 മീറ്ററോളം 2 kilometers ഞങ്ങളിപ്പോൾ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ട്രഡീഷണൽ ഫുഡ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. നന്നായിട്ട് വിശക്കുന്നുണ്ട്, നമുക്ക് പലതും കഴിക്കണം. ഓക്കെ, ഇത് ഇവിടുത്തെ ഈ മൗണ്ടൈൻസിൽ കാണുന്ന ഡിയേഴ്സ് കേട്ടോ. വ്യത്യസ്തരത്തിലുള്ള ഹണീസ്, നട്സ്, ഇവിടുത്തെ സ്പെഷ്യൽ ജാം, ഹൽവ. This is 10 manav. It's but Azerbaijan premium tea also. രക്ഷയില്ലാട്ടോ, നല്ല തണുപ്പാണ്. കുട്ടികൾക്കൊന്നും സഹിക്കാൻ കഴിയുന്നില്ല, ആ ഒരു ലെവലെത്തിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് നല്ല രസമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്.
നിനക്ക് മനസ്സിലായി ഒറിജിനൽ അല്ലാന്ന്. ഹലോ, അതിക്കെടുപ്പ് ഏറ്റവും ഇഷ്ടമായത് ഇവിടെ ഒരു പ്രശ്നമില്ല അല്ലേ. ബില്ല് എമിയുടെ എമിയുടെ ബാറ്ററി തീർന്നാണ്, മാക്സിമം വിളിച്ചിട്ടുണ്ട് എമി. ഹായ്. നവംബർ മാർച്ച് എൻഡ് വരെ ഇവിടെ ഫുൾ സ്നോസ് ആയിരിക്കും. ഒരു ഗ്രീൻ ലീവ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഇനി ഗ്രീൻ വേണ്ട, വൈറ്റ് ബ്ലാങ്കറ്റിനകത്ത് ഭൂമി ഇങ്ങനെ മരവിച്ച് കിടക്കുന്നതാണ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ വിൻ്റർ സീസണിൽ ഇങ്ങോട്ട് വരൂ. ഐസ് സ്കേറ്റിംഗ്, സ്നോമാൻ മേക്കിംഗ്, അങ്ങനെ പല ആക്ടിവിറ്റീസ് ഫൺസൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. ഗ്രീൻ തിക്ക് ലീവ്സൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മൗണ്ടെയിൻ, ചെറിയ ആറുകൾ കണ്ടില്ലേ, വെള്ളം പോകുന്നത് കണ്ടില്ലേ, ഇതൊന്നും വിൻ്റർ സീസണിൽ കാണാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെ വാട്ടർഫോൾസ്, ഇങ്ങനെയൊക്കെ എന്താ പറയുക, ഇതിനൊക്കെ ലൈവ് ആക്കി നിർത്താൻ സ്നോ ഷവറിംഗ് ഒക്കെ ഉള്ള ഏറ്റവും അടിപൊളി ഒരു സീസൺ ആണിപ്പോൾ. ഇൻ ദ ഡേറ്റ് 8th of May 2022. When I was in Kashmir, have been went to Ladakh and Kashmir, Kargil, there were snows, which huge snows, where there were minus 10 degrees. -4, right? -10 degrees we had in Gulmarg and Pahalgam. Let's have some chalis in this rope like car. ഹിൽ സ്റ്റേഷൻ എപ്പോഴും കൊളാപ്സ് ആവും, പാർട്ട് ഓഫ് ഇറ്റ്. ഇവിടെ നേപ്പാളിൽ എനിക്കൊന്നും എപ്പോഴും വീഴില്ല തോന്നുന്നു, കാരണം അവിടെ അത്ര സേഫ്റ്റി ഒന്നും നോക്കുന്നില്ല. ഞങ്ങളുടെ സ്ഥിരം പരിപാടി ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യുമ്പോൾ അതിന്റെ ട്രാജഡി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് വേറെ രസമാണല്ലോ.
അവരെഞ്ചോയ് നിങ്ങൾക്ക് ഇഷ്ടമാണോ? കോമന്റ് ബിലോ, നിങ്ങൾക്ക് അങ്ങനത്തെ ഉള്ള അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കോമന്റ് ബിലോ ഗൈസ്. അവസാനത്തെ വീഡിയോ മലയാളികളുടെ ലാസ്റ്റ് സ്റ്റേഷനിൽ ഞാൻ എന്റെ ഹാൻഡ് ബാഗ് മറന്നു വെച്ചു കേബിൾകാറിന്റെ അകത്ത്. കേബിൾകാർ പോയി, ഇതിനെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെ നേരം വെയിറ്റ് ചെയ്ത ശേഷം ആ കാറ് തിരിച്ചു വന്നിട്ടാണ് ബാഗ് കിട്ടിയത്. അപ്പൊ നിങ്ങളൊന്നും അതിനകത്ത് മറന്നു വെക്കരുത്. ഓക്കെ, ലാഹിച്ച് 2,500 അപ്രോക്സിമേറ്റ്ലി. അതിന്റെ ഹാഫ് ആണ് നമ്മൾ ഇപ്പൊ കവർ ചെയ്തിട്ടുള്ള ഈ മൗണ്ടൈനിന്റെ. ഓക്കെ, വി ക്യാൻ ഗോ ടു ദി കോഫി ഷോപ്പ്, ലെറ്റ്സ് ഹാവ് ഫ്രഷ്. ബേബി ഉറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്റെ തോള് ഉറങ്ങുന്നില്ല. അതീ എന്റെ കയ്യിൽ ആദ്യമുണ്ട്, ക്യാമറ ഉണ്ട്, എല്ലാം കൂടെ പിടിച്ചോ ഈ ഒരു വീഡിയോ എടുക്കുന്നേ. ഓക്കെ ഓക്കെ, ഒന്ന് വാം ആയിക്കാൻ. വാം വാം അടിക്കുമ്പോ ശരീരം. ലെറ്റ്സ് ഹാവ് എ വാംനെസ് ഓൺ ദിസ് മൗണ്ടൈൻ. Open, please. Open the door. Open, open. It is actually winery. Winery, winery drums. Can you see? Winery drums. Yes. Yes, also. This is Savalan winery. Azerbaijan brand and Savalan. നമ്മള് നേരത്തെ കുത്തബ് ഓർഡർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നില്ലേ, ആ അവര് ഇപ്പോഴും അത് ചെയ്തോണ്ടേ ഇരിക്കുകയാണ്. അവരെ ചട്ടി ചൂടായിട്ട് റെഡി ആവുന്നേ ഉള്ളൂ. ഇന്നത്തെ കുത്തബ് നിറയെ ചീസൊക്കെ ഇട്ടിട്ടുള്ള ചീസ് കുത്തബ്, കിഡ്സ് സ്പെഷ്യലാണ്. നമുക്കും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ കൂടെ പ്രത്യേക ഒരു ചട്നി പൗഡർ ഉണ്ട്, നല്ല റെഡിഷ് ഒരു ബീറ്റ്റൂട്ട് കളറിലുള്ള ചട്നി. എല്ലാം നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഓരോ ദേശത്തെയും കുത്തബ് ഡിഫറെൻ്റാണ്. നമ്മുടെ നാട്ടിലെ നൈസ്പത്തിരി ഓരോരുത്തും ഓരോ പോലെയാണെന്ന് പറഞ്ഞ പോലെ, ലാഹിജിലെ കുത്തബല്ല ബാക്കൂരുള്ളത്, ബാക്കൂരുള്ളതല്ല ഗബാലയിലെ തുസഞ്ചാങ്കിൽ കിട്ടുന്നത്. ഓരോ നാട്ടിലും ഇതിൻ്റെ ഫ്ലേവേഴ്സ് മാറി വരുന്നുണ്ട്. എല്ലാം ഒന്നിനൊന്ന് കിടിലനാണ്. ഞങ്ങൾ ലഞ്ച് കഴിച്ച ശേഷം തിരികെ താഴോട്ട് പോവുകയാണ്. Thank you.
ടിക്കറ്റ് പ്രൈസ് പറഞ്ഞില്ല അല്ലേ, 22 മന്നത്താണ് ടിക്കറ്റ് പ്രൈസ്. കിഡ്സ് 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫുൾ ഫ്രീ ആണ്. ഇനി നിങ്ങളുടെ കിഡ് ഇൻ ബിറ്റ്വീൻ 7 and 11 years ഓൾഡ് ആണെങ്കിൽ ജസ്റ്റ് ഹാഫ് ടിക്കറ്റ് പ്രൈസ് ആണ് കൊടുക്കേണ്ടി വരിക. നിങ്ങൾ ഈ പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മാത്രം ഇങ്ങോട്ട് വരിക, അല്ലാണ്ട് എന്താ ഇവിടെ കാട് മല എന്ന് പറഞ്ഞിരിക്കാണ്ട് ഇതൊക്കെ എൻജോയ് ചെയ്യാൻ അറിയുന്നവർ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. ഓക്കെ, സമയം പോകുന്നതേ അറിയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്, ടേക്ക് കെയർ ആൻഡ് ബൈ.